ഖത്തർ ലോകകപ്പിൽ പന്തുരുളാൻ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ബാക്കിയുള്ളൂ. മിക്ക ടീമുകളും സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നവംബർ 14 ടീം പ്രഖ്യാപിക്കാനുള്ള അവസാന ദിവസം. ലോകകപ്പ് ആവേശം കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പടർന്നു കഴിഞ്ഞു. ഇതോടൊപ്പം കിരീട സാധ്യതയും ഫേവറേറ്റുകളെയും ജേതാക്കളെയും ഫൈനലിസ്റ്റുകളെയും എല്ലാം പ്രവചിക്കുന്നതും തകൃതിയായി നടക്കുന്നുണ്ട്. ബ്രസീലിന്റെ സൂപ്രധാനം കക്കയും ഈ പ്രവചന പട്ടികയിലേക്ക് ചേർന്നിരിക്കുകയാണ്. ഫൈനലിലെത്താൻ 3 ടീമുകൾക്കാണ് കക്ക സാധ്യത കൽപ്പിക്കുന്നത്. ഗസറ്റാഡെല്ലാ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലാണ് കക്ക ലോകകപ്പ് ഫേവറേറ്റുകളെ കുറിച്ച് സംസാരിച്ചത്. ഖത്തറിൽ ബ്രസീലാണ് ഫേവറേറ്റ്. കാരണം കുറെ കാലമായി ബ്രസീൽ ലോകകപ്പിനായി തയ്യാറെടുക്കുകയാണ്. ടിറ്റയെ നിയമിച്ചത് ശരിയായ തീരുമാനമായിരുന്നു. യുവാക്കളെയും പരിചയസമ്പന്നരെയും ഇടകലർത്തി നല്ലൊരു സ്ക്വാഡ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. മറ്റ് 2 മികച്ച ടീമുകൾ അർജന്റീനയും ഫ്രാൻസുമാണെന്നും കക്ക പറഞ്ഞു. ഖത്തർ ലോകകപ്പിൽ ഏത് ടീമിനും വെല്ലുവിളിയാകുന്ന തരത്തിലാണ് ടിറ്റെ ബ്രസീലിനെ തയ്യാറാക്കിയിരിക്കുന്നത്. 9 മുന്നേറ്റത്തരക്കാരെ ടീമിൽ ഉൾപ്പെടുത്തിയതിലൂടെ ആക്രമിച്ച് കളിക്കാൻ തന്നെയാണ് ഇത്തവണ ബ്രസീലിന്റെ തീരുമാനമെന്നാണ് സ്ക്വാഡ് പ്രഖ്യാപനത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പരിചയസമ്പന്നരായ തിയാഗോ സിൽവ, കാസ്മിറോ, നെയ്മർ തുടങ്ങിയ കരുത്തരാണെന്നതാണ് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരുടെ പട. യുവതാരങ്ങളായ വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയും ആന്റണിയും റഫീനിയയും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ബ്രസീലിനൊപ്പം ഖത്തറിലെത്തും. തിയാഗോ സിൽവയ്ക്കൊപ്പം മാർക്കിഞ്ഞോസും ഡാനി ആൽവേസും അലക്സാൻഡ്രോയും പ്രതിരോധത്തിൽ വൻമതിൽ തീർക്കും. സാമ്പാതാളത്തിന്റെ കരുത്തുമായി മധ്യനിരയെ നയിക്കുന്നത് കാസ്മീറോ തന്നെയായിരിക്കും. മുന്നേറ്റ നിരയിൽ സൂപ്പർ താരമുള്ള വമ്പൻ നിര തന്നെ ഉണ്ടെങ്കിലും പ്രതീക്ഷയുടെ ഭാരം മുഴുവൻ നെയ്മറിന്റെ ചുമലിൽ തന്നെയായിരിക്കും. ഗോൾവലയ്ക്ക് മുമ്പിൽ വെവർട്ടനെയും എഡേഴ്സിനെയും അലിസൺ ബക്കറിനെയും ആകും എതിരാളികൾക്ക് നേരിടാനുള്ളത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.